യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്പൂർണ്ണ ബൈബിൾ വായന യജ്ഞം അതിന്റെ 207 ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതുവരെ നമ്മൾ വായിച്ച ബൈബിൾ ഭാഗങ്ങൾ ഉൽപ്പത്തി മുതൽ ജോബിന്റെ പുസ്തകം വരെ നമ്മൾ വായിച്ചു. ഏതാനും തിരുവചന ഭാഗങ്ങൾ മനഃപ്പാഠമാക്കി. പുതിയ നിയമം മുഴുവനും നമ്മൾ വായിച്ചു കഴിഞ്ഞു. വചന ഭാഗങ്ങൾ മനഃപ്പാഠമാക്കി. ഇന്ന് നമ്മൾ വായിക്കുന്ന ബൈബിൾ ഭാഗം എന്ന് പറയുന്നത് സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങൾ അത് ഒന്ന് തുടങ്ങി 3 വരെയുള്ള അധ്യായങ്ങളാണ്. മനഃപ്പാഠമാക്കുന്ന തിരുവചന ഭാഗം സങ്കീർത്തനം 1 അധ്യായം അതിന്റെ 1 തുടങ്ങിയുള്ള തിരുവചനങ്ങൾ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപിയുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. ഇവിടെ ഭാഗ്യവാൻ ആരാന്ന് പറയുകയാണ്. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമങ്ങളിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. സങ്കീർത്തനം 3 അധ്യായം അതിന്റെ 4 തുടങ്ങിയുള്ള തിരുവചനം. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരം വരുള്ളൂ. ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുത്തെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരം വരുള്ളൂ. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. ഈ വചനം നമുക്കൊന്ന് ആവർത്തിക്കാം. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. ഇവിടെ സഹോദരങ്ങളെ, നമ്മൾ 3 അധ്യായങ്ങൾ ബൈബിൾ ഭാഗം സങ്കീർത്തനങ്ങൾ വായിക്കുന്നതോടൊപ്പം തന്നെ ഏതാനും തിരുവചന ഭാഗങ്ങൾ മനഃപ്പാഠമാക്കും. നമ്മൾ ഈ വചനങ്ങൾ വായിക്കുമ്പോൾ കുടുംബം ഒരുമിച്ച്, നമുക്കറിയാം നോയമ്പ് കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കുടുംബം ഒരുമിച്ച് നമുക്ക് വായിക്കാം, വചനത്തിന്റെ അഭിഷേകം സ്വീകരിക്കാം. അതോടൊപ്പം തന്നെ മാനസാന്തര ആവശ്യമുള്ള എല്ലാവരെയും ഈ വചനഭാഗത്തിലൂടെ നമുക്ക് സമർപ്പിക്കാം. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കാതെ, പാപികളുടെ വഴിയിൽ വ്യാപരിക്കാതെ, പരിഹാസികളുടെ പീഠങ്ങളിൽ ഇരിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച് ഭാഗ്യവാൻ ഭാഗ്യവതി അകാലത്തെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരിലേക്കും ദൈവത്തിന്റെ വലിയ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.